പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകടവ്, ആറ്റപ്പിള്ളി പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 4 വീടുകളിലും കാറിനു മുകളിലും മരങ്ങൾ കടപുഴകി വീണു. മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ചാലക്കുടി നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിടം അപകടാവസ്ഥയിൽ. കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് കെട്ടിടം നാശത്തിന്റെ വക്കിലെത്താൻ കാരണമായത്. ദിവസങ്ങൾക്ക് മുൻപുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ഒന്നാം നിലയിലെ പാരപ്പെറ്റ് ഇടിഞ്ഞ് താഴേക്ക് വീണിരുന്നു. സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടോടെ ഉച്ചയൂണെത്തിക്കുന്ന കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ കൂടുതൽ ജില്ലകളിലേക്ക്. മാർച്ചിൽ തിരുവനന്തപുരത്ത് തുടങ്ങിയ ലഞ്ച് ബെൽ രണ്ടാംഘട്ടമായി തൃശൂർ, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലാണ് എത്തുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകടവ്, ആറ്റപ്പിള്ളി പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 4 വീടുകളിലും ഒരു കാറിനു മുകളിലും മരങ്ങൾ കടപുഴകി വീണു. മരങ്ങൾ വീണ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. നിരവധി ജാതി മരങ്ങളും വാഴകളും മറ്റ് കാർഷിക വിളകളും നശിച്ചു. ഞായറാഴ്ച രാവിലെയാണ് മിന്നൽ ചുഴലി ഉണ്ടായത്. ഞായറാഴ്ച രാവിലെയാണ് മിന്നൽ ചുഴലി ഉണ്ടായത്. കുണ്ടുകടവ്, കോറ്റുകുളം സുരേഷിന്റെ കാറിന് മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത്. കാറിന് കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശത്ത് 100 വാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. പ്ലാവുകളും മരങ്ങളും വീണ് 2 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. 200,000 രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. എസ് എൻ പുരം ഒല്ലൂക്കാരൻ പോൾ, കൊരട്ടിക്കാരൻ അമ്മിണി, ചുള്ളിപ്പറമ്പിൽ മനോജ്, നന്ദിപ്പുലം മൂക്കുപറമ്പിൽ അശോകൻ എന്നിവരുടെ വീടിന് മുകളിലാണ് മരം വീണത്. വടാത്തല വിജയന്റെ വീടിന്റെ മുകളിലേക്ക് കവുങ്ങുകൾ വീണ് ഓടിത്തെറിച്ച് വിജയന്റെ ഭാര്യ രുക്മിണിക്ക് കാലിന് പരിക്കേറ്റു. ചെങ്ങാലൂരിൽ റോഡിൽ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോർമർ ചെരിഞ്ഞു. മേഖലയിലാകെ വൈദ്യുതി ബന്ധം തകരാറിലായി. കെ കെ രാമചന്ദ്രൻ MLA, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. ചാലക്കുടി നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിടം അപകടാവസ്ഥയിൽ. കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് കെട്ടിടം നാശത്തിന്റെ വക്കിലെത്താൻ കാരണമായത്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ഒന്നാം നിലയിലെ പാരപ്പെറ്റ് ഇടിഞ്ഞ് താഴേക്ക് വീണിരുന്നു. പാരപ്പെറ്റിൽ സ്ഥാപിച്ചിരുന്ന ഷീറ്റടക്കമാണ് താഴേക്ക് വലിയ ശബ്ദത്തോടെ പതിച്ചത്. ബസ് കാത്തുനിന്നവർ ശബ്ദം കേട്ട് ഓടിമാറിയതിനാൽ വൻ അപകടം ഒഴിവായി. കെട്ടിടത്തിന്റെ അകത്തും പുറത്തുമായി കോൺക്രീറ്റ് അടർന്നു വീഴുന്നത് പതിവാണ്. യാത്രക്കാരുടെ തലയിലേക്ക് കോൺക്രീറ്റിന്റെ ഭാഗങ്ങൾ അടർന്നു വീണ് പരിക്കു പറ്റുന്നതും സ്ഥിര കാഴ്ചകളിൽ ഒന്നാണ്. വാർക്കയുടെ പല ഭാഗത്തും തുരുമ്പെടുത്ത കമ്പികൾ പുറത്തായി നിൽക്കുന്ന അവസ്ഥയുമാണ്. കോൺക്രീറ്റിന്റെ പൊളിഞ്ഞ ഭാഗങ്ങളിൽ ആൽമരങ്ങളും വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ നഗരസഭാ കൗൺസിലിന്റെ കാലത്ത് ബസ് സ്റ്റാൻഡ് കെട്ടിടം ടൈൽ വിരിച്ചും പെയിന്റ് അടിച്ചും നവീകരിച്ചിരുന്നു. ചോർച്ചയില്ലാതിരിക്കാനായി ഒന്നാം നിലയിലെ ഒരു ഭാഗത്ത് ഷീറ്റ് ഉപയോഗിച്ച് മേൽക്കുര തീർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇതുവരെയും ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും ചെയ്തിട്ടില്ല. 100 സ്ഥാപനങ്ങളാണ് 3 കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. വാടക ഇനത്തിൽ വലിയ വരുമാനമാണ് നഗരസഭയ്ക്ക് പ്രതിമാസം ഇവിടെ നിന്ന് ലഭിക്കുന്നത്. എന്നിട്ടും കെട്ടിടത്തിന്റെ സംരക്ഷണത്തിനായി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകണമെന്നാണ് വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി. സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടോടെ ഉച്ചയൂണെത്തിക്കുന്ന കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ കൂടുതൽ ജില്ലകളിലേക്ക്. മാർച്ചിൽ തിരുവനന്തപുരത്ത് തുടങ്ങിയ ലഞ്ച് ബെൽ രണ്ടാംഘട്ടമായി തൃശൂർ, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലാണ് എത്തുന്നത്. സ്വന്തം ഓൺലൈൻ ആപ്പായ പോക്കറ്റ് മാർട്ട് വഴി ഓർഡർ സ്വീകരിച്ച തുടക്കത്തിൽ ഉച്ചയൂണ് മാത്രം നൽകിയിരുന്ന സ്ഥാനത്ത് ഈ ആഴ്ച മുതൽ ബിരിയാണിയും നൽകി തുടങ്ങി. ലഞ്ച് ബെല്ലിൽ 180 തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് നൽകുന്നത്. ഡെലിവറി ചാർജായി പ്രത്യേക തുക വേണ്ട. എല്ലാ ദിവസവും ഊണെന്നതിനു പകരം മെനുവിൽ മാറ്റം വേണമെന്ന ഉപഭോക്താക്കളുടെ നിർദ്ദേശം ഉൾക്കൊണ്ട് കൂടുതൽ വിഭവങ്ങൾ എത്തിക്കാനും പദ്ധതിയുണ്ട്. നോർത്ത് ഇന്ത്യൻ ലഞ്ച്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ സാലഡ്, ഡയറ്ററി ലഞ്ച്, നാരുകൾ കൂടുതൽ അടങ്ങിയ ഉച്ചഭക്ഷണം,
കിഴിപ്പൊറോട്ട, മുളപ്പിച്ച ധാന്യങ്ങൾ എന്നിവ എത്തിക്കാനും പദ്ധതിയുണ്ട്. ഇതിനായി കൂടുതൽ പേർക്ക് പരിശീലനം നൽകും. നിലവിൽ മുട്ട, മീൻ എന്നിവ ചേർന്ന ഉച്ചയൂണിന് 99 രൂപയും പച്ചക്കറി ഉൾപ്പെടുന്ന ഊണിന് 60 രൂപയുമാണ് വില. ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം റെഗുലർ ലഞ്ച്, ഹാപ്പി ലഞ്ച് എന്നിങ്ങനെ രണ്ടളവിലാണ് ഉച്ചഭക്ഷണം ലഭ്യമാകുന്നത്. ഒരു മാസം വരെ മുൻകൂട്ടി പണമടച്ച് എല്ലാ ഉച്ചനേരവും ലഞ്ച് ബെൽ ബുക്ക് ചെയ്യുന്നവരുണ്ട്. തിരുവനന്തപുരത്ത് ആരംഭിച്ച പദ്ധതിയുടെ സ്വീകാര്യത മുൻനിർത്തിയാണ് മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. കുടുംബശ്രീ അംഗങ്ങളാണ് സ്റ്റീൽ പാത്രങ്ങളിൽ ഭക്ഷണം നേരിട്ട് വിതരണം ചെയ്യുന്നത്. ശേഷം പാത്രങ്ങൾ മടക്കി വാങ്ങും. പരിശീലനം നേടിയ കുടുംബശ്രീ പ്രവർത്തകർ കേന്ദ്രീകൃത അടുക്കളയിൽ പാചകം ചെയ്ത ഭക്ഷണമാണ് ഈ വിധം നൽകുന്നത്. ഭക്ഷണ വിതരണ പ്രാവീണ്യമുള്ള ഏജൻസിയുടെ മേൽനോട്ടത്തിലാണ് അടുക്കള പ്രവർത്തിക്കുന്നത്. ഹരിത മാനദണ്ഡം പാലിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നതും വിതരണം ചെയ്യുന്നതും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. മാളയിൽ ഹോട്ടലിൽ മോഷണം, മൊബൈലും പണവും നഷ്ടപ്പെട്ടു. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. മാള ഇന്ദിരാഭവന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടലിലാണ് മോഷണം നടന്നത്. ശനിയാഴ്ച രാവിലെ ഹോട്ടൽ തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോണും പണവും മോഷ്ടാവ് കവർന്നു. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാനപാതയിൽ പുല്ലൂറ്റ് പ്രദേശത്ത് കോറി വേസ്റ്റ് കൊണ്ട് കുഴിയടക്കാനുള്ള കരാറുകാരന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. ആഴ്ചയിലൊരിക്കൽ എന്ന പോലെ റോഡിലെ കുഴികളിൽ മണ്ണിട്ട് നാട്ടുകാരെ കബളിപ്പിക്കുന്നതിലുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് നാട്ടുകാർ കുഴിയടക്കൽ തടഞ്ഞത്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഗുണഭോക്താക്കൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കുമുള്ള ബയോബിൻ വിതരണം നടത്തി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 382 ഗുണഭോക്താക്കൾക്കും 46 സർക്കാർ സ്ഥാപനങ്ങൾക്കുമുള്ള ബയോബിന്നുകളാണ് വിതരണം ചെയ്തത്. ഗുണഭോക്താക്കൾക്ക് 90% സബ്സിഡിയിലും സ്ഥാപനങ്ങൾക്ക് 100% സബ്സിഡിയിലുമാണ് ബയോ കമ്പോസ്റ്റർ ബിന്നുകൾ വിതരണം ചെയ്തത്. 924,480 രൂപയാണ് ബയോബിൻ വിതരണ പദ്ധതികൾക്ക് വകയിരുത്തിയത്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുജന ബാബു അധ്യക്ഷയായ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിയോ ഡേവിസ്, വൈസ് പ്രസിഡന്റ് ഹസ്ന റിജാസ്, വാർഡ് മെമ്പർ ഷംസു വെളുത്തേരി, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ബിനു ടി കെ എസ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കീഴിൽ പുല്ലൂറ്റ് നാരായണമംഗലത്ത് പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പ്രീ മെട്രിക് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നഗരസഭാ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്നും അവ ഉടൻ നീക്കം ചെയ്യണമെന്നും കൊടുങ്ങല്ലൂർ എസ് എസ് ടി ഫെഡറേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നഗരസഭാ അധികാരികൾ ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രത്യക്ഷ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഫെഡറേഷൻ ഭാരവാഹികളായ അജിത് പുല്ലൂറ്റ്, യു എ ശ്രീനിവാസൻ, ടി കെ ലാലു, കെ കെ നാണു എന്നിവർ അറിയിച്ചു. ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് എം എം അനിൽകുമാർ അധ്യക്ഷനായി. ജോയ് മൂത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തി. പുതുഞ്ചിറ പഞ്ചായത്തിലെ കൊമ്പത്തുകടവ് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൻ ഡി എ സ്ഥാനാർത്ഥി ചിന്നു സജീഷിന്റെ വിജയത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് പടമാടൻ, സംസ്ഥാന സമിതി അംഗം കെ പി ജോർജ്, ജില്ലാ സെക്രട്ടറി ലോചന നമ്പാട്ട്, മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് മനോജ് ഐ എസ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി ആർ സുമേഷ്, ടി സി ബിജു, തെരഞ്ഞെടുപ്പ് കൺവീനർ കെ കെ സുരേഷ്, മണ്ഡലം സെക്രട്ടറി ശ്രീജിത്ത്, രശ്മി, സ്ഥാനാർത്ഥി ചിന്നു സജീഷ് എന്നിവർ സംസാരിച്ചു. എ ഐ വൈ എഫ് പുല്ലൂറ്റ് സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. ചാപ്പാറ പി എ ഗോപി സ്മാരക മന്ദിരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹെൽത്ത് സബ് സെന്റർ വൃത്തിയാക്കി. കൊതുക് നശീകരണ പ്രവർത്തനങ്ങളും നടത്തി. എ ഐ വൈ എഫ് കൊടുങ്ങല്ലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റും വാർഡ് കൗൺസിലറുമായ എം യു ഷിനിജ, ലോക്കൽ സെക്രട്ടറി എ ആഷിഫ്, പ്രസിഡന്റ് വിവേക്, സി പി ഐ പുല്ലൂറ്റ് സൗത്ത് ലോക്കൽ സെക്രട്ടറി ടി ആർ ജിദീൻ, അക്ഷയ് കെ എസ്, ആർദ്ര കെ എം, മഹേഷ് വി പി എന്നിവർ നേതൃത്വം നൽകി.
മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. ഡോക്ടർ രമ്യ ജയശ്രീ, പ്രിൻസ് ജോൺ, ഇ ശശാങ്കൻ നായർ, പി രാധാകൃഷ്ണൻ, കെ വെങ്കിടാചലം, കെ വി രാമജയൻ, അനിൽ വടക്കേടത്ത്, ആംസൺ എം ആർ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത്, സഞ്ജീവ് കെ മേനോൻ എന്നിവർ നേതൃത്വം നൽകി. ലോകമലേശ്വരം ശ്രീ ഗുരുദേവ സമാജം വക ഓം ശ്രീ സച്ചിദാനന്ദ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മഹാലക്ഷാർച്ചന നടന്നു. തന്ത്രി ബാബു, മേൽശാന്തി സുരേന്ദ്രൻ, മറ്റു ശാന്തിമാർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. സമാജം പ്രസിഡന്റ് വി പി കല്യാൺ റാം, സെക്രട്ടറി വി എസ് സജീവൻ, വി എസ് മനോജ്, ഒ കെ ഹർഷകുമാർ, പി ആർ പ്രഹ്ലാദൻ, പി കെ സത്യശീലൻ, ഇ എസ് ധർമ്മരാജ്, പി എ ചന്ദ്രൻ, പി എ സത്യൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകടവ്, ആറ്റപ്പിള്ളി പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 4 വീടുകളിലും കാറിനും മുകളിലും മരങ്ങൾ കടപുഴകി വീണു. മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ചാലക്കുടി നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിടം അപകടാവസ്ഥയിൽ. കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് കെട്ടിടം നാശത്തിന്റെ വക്കിലെത്താൻ കാരണമായത്. ദിവസങ്ങൾക്ക് മുൻപുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ഒന്നാം നിലയിലെ പാരപ്പെറ്റ് ഇടിഞ്ഞ് താഴേക്ക് വീണിരുന്നു. സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടോടെ ഉച്ചയൂണെത്തിക്കുന്ന കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ കൂടുതൽ ജില്ലകളിലേക്ക്. മാർച്ചിൽ തിരുവനന്തപുരത്ത് തുടങ്ങിയ ലഞ്ച് ബെൽ രണ്ടാം ഘട്ടമായി തൃശൂർ, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലാണ് എത്തുന്നത്. ന്യൂസ് റൗണ്ട് അപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.